അപ്പൊ അവരുടെ സ്റ്റാൻഡേർഡിനൊത്ത് അവർക്ക് പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും അവർ ഈ വിമർശനങ്ങളെന്ന്. പിന്നെ കുറച്ച് ഞരമ്പ് രോഗികൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ജനറേഷൻ, ഈ ക്രിയേറ്റേഴ്സിന്റെ ജനറേഷൻ മാറുംതോറും മാറുംതോറും സിനിമകളുടെ ട്രെൻഡും മാറും. എന്നോട് ചിരിച്ചുകൊണ്ട് നിന്ന് എനിക്ക് കൈ തന്ന് ചിരിച്ചു നിൽക്കുന്ന ആള് ചിലപ്പോൾ നേരെ തിരിഞ്ഞു നിന്നിട്ട് എന്നെ പറ്റി വളരെ മോശമായിരിക്കും പറയുന്നത്. അമ്മയ്ക്ക് വയ്യ, അല്ലെങ്കിൽ മോനൊരു ഒരു ഗ്ലാസ് വെള്ളം ഇട് എന്ന് പറയാൻ അവൻ്റെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിട്ടാലേ അവന് പുറത്തു പോയി ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ സഹോദരനായിരുന്നുവെങ്കിൽ, എൻ്റെ അമ്മ പ്രസവിച്ച ഒരു മകനായിരുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുത്ത് വന്ന് എന്നെ ചേർത്ത് പിടിച്ചിട്ട് നീ വിഷമിക്കണ്ടി എന്ന് പറയുന്നതിൻ്റെ ഒരു ധൈര്യം, അതിൻ്റെ ഒരു കോൺഫിഡൻസ് ലെവൽ വേറെയാണ്. നടിയാവണം, ഓ നടിയാകണം, സീരിയലോ സിനിമയോ അല്ലെങ്കിൽ എങ്ങനെ നടിയാവണം, വേറൊന്നും അറിയില്ല. അറിയില്ല. ഹായ്, ഹലോ, നമസ്കാരം ഏവർക്കും. സ്വാഗതം സീരിയൽ ടുഡേ കാൻഡിഡ് ടോക്സ് വിത്ത് അനിഷ എന്ന ഈ പ്രോഗ്രാമിൽ നമ്മളോടൊപ്പം ഇന്നുള്ളത് സ്നേഹമുള്ള ചേച്ചി, അമ്മായി, അമ്മ, അമ്മ എന്നൊക്കെ അറിയപ്പെടുന്ന, സീരിയലിൽ കൂടുതലും നമുക്ക് പരിചിതമാണ് ഈ ഒരു മുഖം, ഒരുപാട് വിശേഷണങ്ങളൊന്നും വേണ്ട, നമ്മുടെ സുന്ദരിയായ ഉമ നായർ ചേച്ചിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ചേച്ചി, വെൽക്കം ടു ദ ഷോ. ഹലോ ചേച്ചി, ഇപ്പൊ 30 വർഷത്തോളം ആയി സീരിയലിലും സിനിമയിലും ആയിട്ടൊക്കെ അല്ലേ? അപ്പം ഈ ഒരു ഇപ്പം സജീവമാണ് ചേച്ചി, ഒരുപാട് സീരിയലില് ഭയങ്കര സ്നേഹമുള്ള അമ്മ ആയിട്ടാണ് ഇപ്പൊ പൊക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നെഗറ്റീവ് ക്യാരക്ടേഴ്സും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സീരിയലിന്റെ ഒക്കെ ഡിഫറൻസ്, ഇപ്പൊ 30 വർഷം ആയിട്ട് ചേച്ചി വളരെ ചെറുതിലെ വന്നതാണ്, ബാലതാരമായിട്ട് വന്ന ഒരാളാണ്. അപ്പം ഈ ഒരു ഡിഫറൻസ് ഇപ്പം അറിയായിരിക്കുമല്ലോ, ഇപ്പൊ സീരിയലിലായിരുന്നാലും മാറി മാറി വരുന്നുണ്ടല്ലോ സീരിയലിന്റെ ആ ഒരു ഹിന്ദി സീരിയലിൽ നിന്നുള്ള ഒരു ആധിപത്യം, ആ ഒരു മാറ്റം ഇപ്പോഴും നമ്മുടെ മലയാളം സീരിയലിൽ വന്നിട്ടുണ്ട് എന്ന് ചേച്ചിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്? പിന്നെ വന്നിട്ടുണ്ടെന്നല്ല, ഉണ്ട്. ഇപ്പോ പണ്ട് മലയാള തനിമയുള്ള, അല്ലെങ്കിൽ കേരളത്തിന്റെ കൾച്ചർ, കേരളത്തിലെ മനുഷ്യരുടെ മനോവികാരങ്ങള്, അല്ലെങ്കിൽ നമ്മുടെ പശ്ചാത്തല ഭംഗി, നമ്മുടെ മനുഷ്യരുടെ ജോലി അല്ലെങ്കിൽ ജീവിതം, ഇതിനെയൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കഥകളായിരുന്നു. അപ്പൊ ഇപ്പൊ ബംഗാളിയിൽ നിന്നും ഹിന്ദിയിൽ നിന്നും ഒക്കെ റീമേക്ക് വരുമ്പോ മറ്റൊന്നായി മാറി. അപ്പം അത് അവിടുത്തെ കൾച്ചർ ആയിരുന്നു അത്. അപ്പൊ ചില സാഹചര്യങ്ങളിൽ ഈ കൾച്ചർ അതുപോലെ തന്നെ ഇവിടെ കൊണ്ടുവരണം എന്ന് വാശി പിടിക്കുന്ന കഥകളും അല്ലെങ്കിൽ വാശി പിടിക്കുന്ന സീരിയൽസും ഉണ്ടാവും. അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ചിലപ്പോൾ ഓഡിയൻസിന് ഒരു ചില പ്രൊജക്ടുകൾ ഗംഭീര വിജയമായിരിക്കും, അല്ലെങ്കിൽ സംഭവിക്കുന്നതാണ്. അത് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. പക്ഷേ അങ്ങനെ തന്നെ അതിങ്ങനെ ട്രെൻഡാക്കി വരുമ്പോൾ ഉള്ളൊരു പ്രോബ്ലം, സാധാരണ മനുഷ്യന് ഡൈജസ്റ്റ് ആവാതെ സീരിയലിനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നതിന്റെ ഒരു കാരണം, ഒരുപാട് കാരണങ്ങൾ അവർക്കുണ്ടാവും, അതിൽ ഒരു കാരണം ഇതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, എല്ലാവരും ചോദിക്കും, ഇപ്പൊ പണ്ടത്തെ സീരിയലുകളിൽ നമ്മളിപ്പം 13 എപ്പിസോഡുകൾ സീരിയൽ മുതൽ നമ്മൾ സീരിയൽ വിഭാഗത്തിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്നത്തെ ഒരു സീരിയലിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാള തനിമയുള്ള വേഷവിധാനങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു കൾച്ചർ ഉണ്ട്. ഇപ്പൊ രാത്രി ഉറങ്ങാൻ കിടക്കാൻ നേരത്ത് സാധാരണ എല്ലാ മനുഷ്യരും എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ കേരളത്തിലുള്ള ആൾക്കാർ എങ്ങനെയായിരിക്കും, അപ്പൊ അതുപോലെയാണ് നമ്മൾ അവിടെ പകർന്നാടുന്നത്. പക്ഷേ ഈ അന്യഭാഷാ സാധനങ്ങൾ വരുമ്പോ, അന്യഭാഷാ കഥകൾ വരുമ്പോ, അതുപോലെ നമ്മൾ ഇപ്പൊ വേഷവിധാനങ്ങൾ ചെയ്യേണ്ടി വരുന്നു, മേക്കപ്പ് അതുപോലെ ചെയ്യേണ്ടി വരുന്നു. അപ്പൊ അവരുടെ കൾച്ചർ ഇങ്ങോട്ട് അഡോപ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മലയാളികൾക്ക് അത് ദഹിക്കില്ല. അതാണ് ഈ പട്ടുസാരി എന്തിനാ നിങ്ങൾ ഉറങ്ങാൻ നേരത്ത് കൊടുക്കുന്നത്, കണ്ണെഴുന്ന എന്തിനാ, അത് കുറച്ചൊക്കെ പ്രാക്ടിക്കൽ ഇഷ്യൂസ് ഉണ്ട്. ഈ ഒരു രീതി ഫോളോ അപ്പ് ചെയ്തിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നൈറ്റും ഡേയും ഒക്കെ മിക്സ് ചെയ്തിട്ടായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. അല്ല, നൈറ്റ് സീക്വൻസ് എല്ലാം ഒരേ സമയത്ത് ഷൂട്ട് ചെയ്യുക അങ്ങനെയല്ല ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പം ഇപ്പൊ രാവിലെ ഒരു സീൻ ഡേ സീൻ ആയിരിക്കും, നെക്സ്റ്റ് കട്ട് എന്ന് പറയുന്നത് അടുത്ത സീൻ നമ്മൾ നൈറ്റ് സീൻ ആയിരിക്കും. അപ്പോൾ പ്രാക്ടിക്കൽ ഇഷ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കണ്ണെഴുതിയിരിക്കുന്നതും അല്ലെങ്കിൽ ഈ ഹെയർ സ്റ്റൈലും ഇതൊക്കെ മാറ്റാനുള്ള ഒരു ടൈം സീരിയൽ ഇൻഡസ്ട്രിയിൽ ഇല്ല. അതെന്താന്ന് വെച്ചാൽ, നമുക്ക് വളരെ വേഗത്തിൽ ഷൂട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് അത്. ആരും അടിച്ചേൽപ്പിക്കുന്നതല്ല, നമ്മുടെ ഒരു നിസ്സഹായ അവസ്ഥയാണ്. കാരണം ഒരു പ്രൊഡ്യൂസർക്ക് കിട്ടുന്ന മിനിമം, ചാനലിൽ നിന്ന് കിട്ടുന്ന മിനിമം എമൗണ്ടിൽ നിന്ന് വേണം ഈ ഇത്രയും പ്രൊജക്റ്റുകൾ നന്നായി പോകാൻ. അപ്പൊ നമുക്ക് അവിടെ ഒരുപാട് സമയമെടുത്ത് ഡ്രസ് ചേഞ്ച് ചെയ്യാനും ഒരുപാട് സമയമെടുത്ത് മേക്കപ്പ് ചെയ്യാനൊന്നും സാധിക്കില്ല. അത് ആരുടെയും കുറ്റമല്ല, അല്ലെങ്കിൽ നമ്മളുടെ ടോട്ടലി ചാനലിൽ നിന്ന് പ്രൊഡ്യൂസർക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് വലിയ ഒരു എമൗണ്ട് ആയിട്ട് മാറിയാൽ ഇതിനൊക്കെ വളരെ കുറച്ചുകൂടി നല്ല രീതിയിലേക്ക് മാറ്റങ്ങൾ വരാം. ഈ സീരിയൽ ടൈം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ, ഇപ്പൊ രാവിലെ മുതൽ രാത്രി വരെ ഒരുപാട് സീൻസുകൾ നമുക്ക് എടുക്കേണ്ടതുള്ളത് കൊണ്ട് ഈ മേക്കപ്പ് ചേഞ്ചസ് സാധ്യമല്ല. അതൊരു വലിയ ഫാക്റ്റാണ്. അതേസമയം പണ്ടത്തെ സീരിയലുകൾ എന്ന് പറയുന്നത് നമ്മുടെ മലയാള തനിമയുള്ള വേഷവിധാനങ്ങളും
മലയാള തനിമയുള്ള മേക്കപ്പ് സംവിധാനങ്ങളുമാണ്. അപ്പോൾ അതിൽ വലിയ ചേഞ്ച് വരില്ല. ഇപ്പം മോള് മലയാളിയാണ്, ഞാൻ മലയാളിയാണ്. പക്ഷെ നിങ്ങളുടെ ജനറേഷനേക്കാൾ കുറച്ചുകൂടി മുമ്പാണ് എൻ്റെത്, എൻ്റെതിനേക്കാൾ മുമ്പാണ് എൻ്റെ അമ്മ. അപ്പം എൻ്റെ അമ്മയൊക്കെ ഇപ്പം വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ ആ വേഷം തന്നെയായിരിക്കും ചിലപ്പോൾ വൈകുന്നേരം അതുമായി സിമിലർ ആയിട്ടുള്ള വേഷങ്ങളായിരിക്കും രാത്രിയിൽ കൊടുക്കുക. പുറത്തു പോകുന്ന ഒരു സംവിധാനത്തിലായിരിക്കും കുറച്ചുകൂടി നന്നായി കളർഫുൾ ആയിട്ട് പോകുന്നു. അപ്പൊ അങ്ങനെ തന്നെയായിരുന്നു പണ്ടത്തെ സീരിയലുകൾ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ടീനേജുകാർ കൂടുതലും സീരിയലൊക്കെ വാച്ച് ചെയ്യുന്നത്, ഹിന്ദി സീരിയൽസ് കൂടുതലും കാണുന്നത് ഈ ടീനേജേഴ്സ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ടായിരിക്കും ആ ഒരു ട്രെൻഡ് പിടിച്ചിട്ട് ഇങ്ങോട്ട് ഓഡിയൻസിന്റെ. കാരണം ഇപ്പം ഒരുപാട് ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട്. ഇപ്പൊ സിനിമകളെ പോലെ തന്നെ ഓഫ് ബീറ്റ് സിനിമകള്, ക്രൈം ത്രില്ലർ, അല്ലെങ്കിൽ അങ്ങനെ കുറെ സിനിമകളുടെ വേരിയേഷൻസ് നമുക്ക് ഇപ്പോൾ ഒരുപാട് ഒടിടി പ്ലാറ്റ്ഫോം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സീരിയലിൽ ഇപ്പൊ വെബ് സീരീസ് ഉണ്ട്, യൂട്യൂബിൽ നിറയെ നല്ല നല്ല കണ്ടന്റുകളുള്ള സംഗതികളുണ്ട്. അപ്പൊ സീരിയൽസിനും പിടിച്ചു നിൽക്കണമല്ലോ, ഈ മേഖലയിലും പിടിച്ചു നിൽപ്പ് വേണം. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ഓഡിയൻസ് ഇതിലേക്ക് വരണം എന്ന ഒരു കാര്യവും കൂടി ചാനലിനെ സംബന്ധിച്ച് ഒരു വലിയ വെല്ലുവിളി ആയിരിക്കാം. ചാനൽ നിലനിൽക്കുന്നത് ഓഡിയൻസ് നിൽക്കുമ്പോഴാണ്. അപ്പൊ ചാനലിന്റെ ഒരു വലിയ വെല്ലുവിളിയാണ് ഈ ഓഡിയൻസിനെ പിടിച്ചു നിർത്തുക, വീണ്ടും അതിലേക്ക് കൊണ്ടുവരിക. അപ്പൊ ടീനേജേഴ്സ് മസ്റ്റ് ആയിട്ടും. പക്ഷെ ഇതില് വിമർശനങ്ങൾ വരുന്നത് കൊണ്ട് വിമർശനങ്ങളാണ് കൂടുതൽ കൂടുതൽ. ഒരുപാട് സൈബർ ബുള്ളിംഗ് ഇപ്പൊ തന്നെ ഒരുപാട് വരുന്നുണ്ട് ഈ രീതിയിൽ. സീരിയൽ എന്ന് പറയുന്നത് മേക്ക് ചെയ്തുകൊണ്ടിരുന്നത് മുൻപ് ഈ പിന്നെ ജോലിക്ക് പോകുന്ന ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടല്ല, വീട്ടിൽ വീട്ടിലെ ജോലികൾ ഒരുപാട് ചെയ്തിട്ട് ഒരു ഫ്രീ ടൈം എന്റർടൈൻമെന്റ് ആയിട്ടാണ് ആക്ച്വലി സീരിയൽ എന്ന് പറയുന്ന സംവിധാനം വരുന്നത് തന്നെ. അപ്പൊ ആ ആ വ്യക്തികൾക്ക് എന്റർടൈൻ ചെയ്യാൻ ഇത് ധാരാളമാണെന്നൊരു ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഈ മൊബൈൽ വരുന്നതോടുകൂടി ജോലിക്ക് പോകുന്നവരുടെ ഇടവേളകളിലോ അല്ലെങ്കിൽ യാത്രാ സമയങ്ങളിലോ ഒക്കെ ഇത് അവൈലബിൾ ആണ്. അപ്പൊ അവരും ഇതിനെ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ സ്റ്റാൻഡേർഡിനൊത്ത് അവർക്ക് പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും അവർ ഈ വിമർശനങ്ങൾ എന്ന്. പിന്നെ കുറച്ച് ഞരമ്പ് രോഗികൾ അത്രേ ഉള്ളൂ. സിനിമയിൽ അങ്ങനെ എന്തെങ്കിലും മാറ്റം വന്നു? ചേച്ചി സിനിമ ഒരുപാട് സിനിമ എല്ലാം ചെയ്തിട്ടുള്ള കൂട്ടത്തില്ല, ഒരുപാട് സിനിമകൾ ചെയ്തിട്ടില്ല. എന്റെ കാലയളവിൽ സത്യം ചെയ്ത സിനിമകളെല്ലാം ചേച്ചി ശ്രദ്ധിക്കപ്പെട്ട റോൾസ് തന്നെയാണ് ചേച്ചി. എന്റെ ഒരു ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന ഒരു കാലയളവ് നോക്കിയാൽ ഞാൻ വളരെ കുറച്ച് ചെയ്തിട്ടുള്ളത് വേണം പറയാം. ഈ നിന്ന കാലയളവ് വെച്ചിട്ട് അത് നമുക്ക് ഈ സിനിമ എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യവും കൂടെ കലർന്ന ഒരു സാധനം. നമ്മൾ ഒരുപാട് വർഷം ജോലി ചെയ്യുന്നു എന്നുള്ളതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് നമ്മളിലേക്ക് വരണം, വരുന്നത് നല്ല വേഷങ്ങളായിരിക്കണം, ഓഡിയൻസ് സ്വീകരിക്കണം. അതൊക്കെ വലിയ ഭാഗ്യങ്ങളുടെ ഘടകങ്ങളാണ്. പക്ഷെ സിനിമയെ സംബന്ധിച്ചിടത്തോളം മുമ്പുള്ള സിനിമയും ഇപ്പോൾ ഉള്ള സിനിമയും എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് മറ്റൊന്നാണ്. അതെ, പഴയ സിനിമ ഒറ്റ ദിവസം നടക്കുന്ന കഥകളൊക്കെയാണ് ഒറ്റ ദിവസം നടക്കുന്ന കഥകളാണ്. ഇപ്പം ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ ആ സിനിമ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല. പണ്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം, ഒരു ഫാമിലി സബ്ജക്റ്റ് ആണ് അല്ലെങ്കിൽ കോമഡി സബ്ജക്റ്റ് ആണ്, ഇത്ര ഓഡിയൻസ് അത് എൻജോയ് ചെയ്യുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. പക്ഷെ ഇപ്പോഴത്തെ സിനിമകൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജനറേഷൻ, ഈ ക്രിയേറ്റേഴ്സിന്റെ ജനറേഷൻ മാറുന്തോറും മാറുന്തോറും സിനിമകളുടെ ട്രെൻഡും മാറും. അതുമാത്രമല്ല, സിനിമകളിൽ നേരത്തെ ഒരുപാട് അഭിനേതാക്കൾ വന്നുകൊണ്ടിരുന്നതായിരുന്നു ഒരു സിനിമയിൽ തന്നെ. ഇപ്പൊ കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് ഒരു പടം ചെയ്യുന്നു എന്നുള്ളൊരു. അതായത് ഫാമിലി മെമ്പേഴ്സ് ഒന്നും മസ്റ്റ് അല്ല ഇപ്പൊ, അല്ലെങ്കിൽ റിലേറ്റീവ്സ് മസ്റ്റ് അല്ല, ഒരുപാട് കാര്യങ്ങൾ മസ്റ്റ് അല്ല. ഇപ്പൊ ഒരു നാല് സുഹൃത്തുക്കള് രണ്ട് പശ്ചാത്തലം ഉണ്ടെങ്കിൽ ഒരു സിനിമയായി. അത് എനിക്ക് തോന്നുന്നു ഓഡിയൻസ് ചോയ്സും കൂടി അങ്ങനെ ആകുന്നുണ്ട്. ഏത് ഇപ്പൊ എല്ലാ ഏജിലുള്ളവരും അത് ആസ്വദിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം ഞാനിപ്പോ ഈ വേഷം ഇട്ടാൽ ഈ വേഷത്തിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ ചിലപ്പോൾ ഇത് ട്രെൻഡാക്കി എടുക്കാം. ഞാൻ ഇതേ സാധനം ഇപ്പൊ ഒരു കൈ മുറിച്ചിട്ട് കഴിഞ്ഞാൽ ഈ ഒരു കൈ മാത്രം മതി. ഈ ട്രെൻഡ് എന്ന് പറയുന്ന സാധനം ഇങ്ങനെ ഉണ്ടാവുകയാണല്ലോ. ഒരാളുടെ തലച്ചോറിൽ വരുന്ന സാധനം അവർ കൊണ്ടുവരാൻ ധൈര്യം കാണിച്ചാൽ അതൊന്ന് ക്ലിക്കായാൽ പിന്നെ അത് ട്രെൻഡായി. ചേച്ചി സെൻസർ ബോർഡ് മെമ്പർ ആണല്ലോ, അപ്പൊ ഇപ്പോ ഇറങ്ങുന്ന സിനിമകളൊക്കെ ആ ഒരു രീതിയിൽ പോകുന്നുണ്ട്, സീരിയലുകളായിരുന്നാലും സീരീസ് ആയിരുന്നാലും. അപ്പൊ അതിന്റെ ഒരു അഭിപ്രായം എന്താ ചേച്ചി? അങ്ങനെ ഒഫീഷ്യലി നമുക്ക് സെൻസർ ബോർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ ഒഫീഷ്യലി ഒന്നും നമുക്ക് അഭിപ്രായം പറയാൻ പാടില്ല. അത് നമ്മുടെ ജോലിയെ ബാധിക്കുന്ന കാര്യമാണ്. പിന്നെ ആ ജോബിൽ ഇരിക്കുമ്പോ എല്ലാത്തരം സിനിമകളും ആസ്വദിക്കാനും എല്ലാത്തരം സിനിമകളെയും മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ വലിയൊരു അവസരമാണ്. അത്രേ അതിൽ നിന്ന് എനിക്ക് കമന്റ് പറയാൻ പാടുള്ളൂ. ഓക്കെ ചേച്ചി, ചേച്ചി ഇമോഷണലി ഭയങ്കര വീക്ക് ആണ് എന്ന് തോന്നിയിട്ടുണ്ട്, എപ്പോഴും പറയാറുണ്ട്, നമുക്ക് എപ്പോഴും തോന്നാറുമുണ്ട്. ആണ് എന്തായിരിക്കും, എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ അങ്ങനെ ഇമോഷണലി വീക്ക് ആയിട്ടുള്ള ഒരു സംഭവം പങ്കുവെക്കാനായിട്ട്? ഞാൻ ബേസിക്കലി എനിക്ക് ഇമോഷൻസ് എന്റെ സഹപ്രവർത്തകരും എന്നെ ഇഷ്ടമുള്ളവരും ഒക്കെ പറയുന്നത് ഞാൻ പെട്ടെന്ന് പറ്റിക്കപ്പെടുന്ന ഒരാളാണ്. സ്നേഹം
കൂടുതൽ നമ്മളോട് കാണിക്കുമ്പോൾ ഞാനത് വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്ക് ഇമോഷൻസ് പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് സങ്കടം വരും, പെട്ടെന്ന് സന്തോഷം വരും, അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ. പിന്നിപ്പം എന്തെങ്കിലും ഇഷ്ടപ്പെടായിക വന്നൊരു ഒരു വാക്ക് തർക്കം ഉണ്ടായാൽ ആക്ച്വലി അത് 5 മിനിറ്റ് എൻ്റെ മനസ്സിലുണ്ടാവുള്ളൂ. 5 മിനിറ്റ് കഴിഞ്ഞ് ഒരു എന്താ പറയുക, ഹാഫ് ആൻ അവർ കഴിഞ്ഞാൽ പോലും ഞാൻ ചിലപ്പോൾ അത് മറന്നു പോയിട്ട് എന്താടോ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കും. ആ വ്യക്തിക്ക് അത് ചിലപ്പം ഒരു കുറച്ച് കാലത്തേക്ക് മറക്കാൻ പറ്റാത്ത പോലെ ആയിരിക്കും ചിലപ്പോൾ ആ സമയത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ടാവുക. പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു മനുഷ്യനോട് മനസ്സിനകത്ത് ദേഷ്യം വയ്ക്കുകയോ പക വയ്ക്കുകയോ ഉപദ്രവിക്കുകയോ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എൻ്റെ ഇമോഷൻസ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ വാക്ക് പറഞ്ഞ ഈ ഇതിനടിയിൽ വന്ന് കമന്റ് ചെയ്യും, ഓ നിങ്ങളുടെ ഇമോഷൻസ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ വളച്ചൊടിച്ച് സംസാരിക്കുന്ന ആൾക്കാരുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ പറയല്ല. ദേഷ്യവും സങ്കടവും സന്തോഷവും ഒക്കെ എല്ലാം മിന്നി മറയുന്ന ഒരാളാണ് ഞാൻ. പിന്നെ എൻ്റെ ലൈഫിൽ അങ്ങനെ ഭയങ്കര ഇൻസിഡൻസിലൊക്കെ ഞാൻ പിടിച്ചു നിന്നിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഞാൻ കൺട്രോൾ ചെയ്ത് നിന്നിട്ടുള്ള ഒരവസ്ഥയും നിങ്ങൾ സിനിമയിൽ പോലും കണ്ടിട്ടില്ലാത്ത പോലെ സിറ്റുവേഷൻസ് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതും എനിക്ക് സാധിക്കും, എങ്കിലും ഇങ്ങനെ ജീവിക്കാനാണ് എനിക്ക് ഇഷ്ടം. എനിക്ക് പറഞ്ഞു തീർക്കാറുണ്ട് പ്രശ്നങ്ങൾ. എൻ്റെ ലൈഫിൽ ആകെപ്പാടെ ഞാൻ വ്യക്തികളുടെ പേരൊന്നും പറഞ്ഞു, ഒരൊറ്റ വ്യക്തിയുമായിട്ട് മാത്രമേ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദേഷ്യം ഉണ്ടായിട്ടുള്ളൂ. അതൊരു ആർട്ടിസ്റ്റാണ് ആക്ച്വലി. എൻ്റെ ലൈഫിൽ എൻ്റെ ഇത്രയും വർഷത്തെ അഭിനയ ജീവിതത്തിലും എൻ്റെ ഈ പ്രായത്തിനിടയിലും എനിക്ക് ഒരേ ഒരാളിനോട് മാത്രമേ വെറുപ്പായിട്ട് തോന്നിയിട്ടുള്ളൂ. അതൊരു ഒരു ബാക്കി ആരോടും എനിക്ക് എൻ്റെ ജീവിതത്തിൽ വെറുപ്പ് തോന്നിയിട്ടേ ഇല്ല. അതൊരു ആർട്ടിസ്റ്റാണ് അവരോട് മാത്രം, എനിക്ക് അവരോട് പുച്ഛം തോന്നിപ്പോയി അത്രേ ഉള്ളൂ. കാരണം നമുക്കൊക്കെ നാളെ രാവിലെ ഉണ്ടോയെന്ന് പോലും അറിയില്ല. അതെ, സി നമുക്ക് ദേഷ്യപ്പെടാം വഴക്കിടാം ഒക്കെ ചെയ്യാം, പക്ഷെ അത് അപ്പോഴും വിട്ടേക്കണം, ഹോൾഡ് ചെയ്യരുത്. ഹോൾഡ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് നാളെ അത് തിരുത്താൻ പറ്റിയെന്ന് വരും. പിന്നെ ഞാൻ തെറ്റ് ചെയ്തെന്ന് ഉറപ്പുണ്ടായാൽ അതിനിപ്പോൾ എൻ്റെ മക്കളാണെങ്കിൽ പോലും സോറി പറയുന്നതിനകത്തൊന്നും എനിക്കൊരു ദുരഭിമാനവും ഇല്ല. ആരോടാണെങ്കിലും ഞാൻ സോറി പറയും, അത് ഞാൻ വലുതാണ് വലിയ അങ്ങനെയൊന്നുമില്ല. സോറി പറയേണ്ടത് സോറി പറയും. അപ്പോൾ ഒത്തിരി ഫ്രണ്ട്സ് അങ്ങനെ ആയിരിക്കുമല്ലോ ചേച്ചിക്ക് ഫ്രണ്ട്സ് കൂടുതലുള്ളത്, ഫ്രണ്ട്സ് സർക്കിൾ. ഇപ്പം ഈ ഫ്രണ്ട്സ് സർക്കിളിൽ നിന്നിട്ട് തന്നെ ഈ ഒരു അഭിനയ ജീവിതത്തിൽ അവിടെയാണോ ഫ്രണ്ട്സ് സർക്കിൾ കൂടുതലുള്ളത്, അതോ പുറത്താണോ, എങ്ങനെയാണ് അവർക്ക് അവരുടെ ഒരു ചേച്ചിയുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ടാവും ഫ്രണ്ട്സ് സർക്കിൾസ്? അഭിനയത്തിനകത്ത്, അതായത് ഈ കരിയർ ഈ പ്രൊഫഷനകത്തുള്ള ക്ലോസ് ഫ്രണ്ട്സിനെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ ഇവിടെ ആർക്കും ക്ലോസ് ഫ്രണ്ട്സ് ഇല്ല. ഇല്ല, ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഫ്രണ്ട്സ് ഉണ്ട്, ക്ലോസ് ഫ്രണ്ട്സ് ഇല്ല. ഇല്ല, അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കതിന് മറുപടി വ്യക്തമായിട്ട് തരാൻ അറിയില്ല. എല്ലാവർക്കും അവരവരുടെ ജീവിതങ്ങളുടെ തിരക്കുകളായിരിക്കും. മറ്റുള്ളവരെ ചിലപ്പോൾ നമുക്ക് സന്തോഷിപ്പിക്കാനോ അവരുടെ കൃത്യമായ കാര്യങ്ങളിൽ കൃത്യസമയത്ത് ഇടപെടാനോ ഒന്നും സാധിക്കില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കാം. അതോ ഒരേ ഫീൽഡിലുള്ളവരായതുകൊണ്ട് ചിലപ്പോൾ ഇവൾ കയറി പോയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെ ഉണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നത് തെറ്റല്ല. പക്ഷേ അധികം ആരും അങ്ങനെ ഈ ഇൻഡസ്ട്രിക്ക് അകത്ത് ഭയങ്കര ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് വയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് ഇല്ല. എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഇൻഡസ്ട്രിക്കകത്ത് ഒരുവിധമല്ല. എല്ലാവരോടും എനിക്ക് നന്നായിട്ട് ഇടപഴകാനാണ് ഇഷ്ടം. എന്നെ എങ്ങനെ കാണുന്നു എന്നുള്ളത് എൻ്റെ വിഷയമല്ല. എന്നോട് ചിരിച്ചുകൊണ്ട് നിന്ന് എനിക്ക് കൈ തന്ന് ചിരിച്ചു നിൽക്കുന്ന ആള് ചിലപ്പോൾ നേരെ തിരിഞ്ഞു നിന്നിട്ട് എന്നെ പറ്റി വളരെ മോശമായിരിക്കും പറയുന്നത്. അങ്ങനെ എത്രയോ ഇൻസിഡൻറ്റ് ഞാൻ സാക്ഷിയായിട്ടുണ്ട്, എനിക്കറിയാം. പക്ഷെ എനിക്ക് ഇവരോട് ആരോടും ഒരു പരാതിയില്ല. ബിക്കോസ് അവർക്കതൊരു സന്തോഷം കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ. ഇതിനപ്പുറത്തേക്ക് എനിക്കൊരു സൗഹൃദമുണ്ട്. സ്കൂൾ തലത്തിൽ നിന്ന് കോളേജ് തലങ്ങളിൽ നിന്ന് അല്ലാതെയുള്ള ഫ്രണ്ട്സ് സർക്കിളും, അത് എൻ്റെ സെയിം പ്രായമല്ല, എൻ്റെ പ്രായത്തിൽ കുറഞ്ഞവരുണ്ട്, പ്രായത്തിൽ മുതിർന്നവരുണ്ട്. അപ്പോൾ സൗഹൃദം എൻ്റെ വലിയ അസറ്റാണ്. അത് ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓരോ സാഹചര്യങ്ങളിലും എന്നെ, ഞാനൊരു ദൈവവിശ്വാസിയാണ്, ദൈവത്തിനെ പോലെ വന്ന് സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ട്. ഞാനത് ഈ ഇൻഡസ്ട്രിക്ക് അപ്പുറത്തേക്കാണ് കൂടുതൽ ഇത്. ഇവിടെ എല്ലാവരും ഫ്രണ്ട്സ് ആണ്, ക്ലോസ് ഫ്രണ്ട്സ് അല്ല, ഫ്രണ്ട്ഷിപ്പ് ഓൺലി. എല്ലാവരും ഇഷ്ടമാണ്, എല്ലാവരും നല്ല ആൾക്കാരാണ്, ആരും മോശമായിട്ടില്ല. പിന്നെ അവർക്ക് ചിലപ്പോൾ എന്നെ ചിലപ്പോൾ അവരെ
അക്സെപ്റ്റ് ചെയ്യാൻ അത്ര അങ്ങനെയൊക്കെ കാണുമായിരിക്കും. എനിക്ക് ഞാൻ എല്ലാരും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്കത് മതി. ദൈവവിശ്വാസിയാണെന്ന് ഇപ്പൊ പറഞ്ഞു. ചേച്ചി എപ്പോഴും നമ്മൾ കാണുമ്പോഴും ചേച്ചിയുടെ ആ ഒരു നെറ്റിയില് ഒരുപാട് കുറികൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് മാത്രമല്ല, ഞാൻ ഇൻസ്റ്റാഗ്രാം നോക്കിയിരുന്നു. അപ്പോ ഒരുപാട് ദേവിയുടെ ഫോട്ടോസ്, അതുപോലെ ഗണപതിയുടെ, എല്ലാ ദൈവങ്ങളുടെയും ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ദൈവമായിരിക്കും മഹാദേവൻ. മഹാദേവൻ, ഞാൻ എനിക്കൊരു ഞാനൊരു ശിവഭക്തയാണെന്ന് പറയുന്നതിൽ അഭിമാനത്തോട് പറയുന്നതാണ്. എന്നാലും കൂടുതലും ദുർഗാദേവിയുടെ ഫോട്ടോസ് ആണ് കുറച്ച് കൂടുതൽ ശിവഭഗവാൻ. മഹാദേവൻ തന്നെയാണ് എപ്പോഴും ഓൾ ടൈം ഫേവറേറ്റ് എന്ന് പറയുന്നത് മഹാദേവനാണ്. അതിലൊരു രസകരമായ കഥയുണ്ട്. ഞാൻ കുഞ്ഞുനാൾ എൻ്റെ വീട്ടിൽ അച്ഛൻ്റെ തറവാട്ടിൽ ഇത്തിരി വിളക്ക് കത്തിക്കുക, നാമം ജപിക്കുക, ഇതൊക്കെ ചിട്ടയോടുകൂടി പോകുന്ന ഫാമിലിയാണ് അച്ഛൻ്റെ ഫാമിലീസ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പഠിച്ചെടുത്ത നമ്മുടെ ഓരോ ഫാമിലിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടിയതാണ്. ഞാൻ നോക്കിയപ്പോൾ പണ്ട് മീശ വെച്ചിരിക്കുന്ന ദൈവം മഹാദേവൻ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവർക്ക് മീശയില്ല. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഫസ്റ്റ് തോന്നി ഇത് കൊള്ളാലോ സംഭവം. അതായിരുന്നു എൻ്റെ കുഞ്ഞുനാളത്തെ മനോവികാരം. പക്ഷേ അത് ആ കുഞ്ഞുനാളിൽ തോന്നിയ ഫീലാണ്. പിന്നെ അവിടെ നിന്ന് നമ്മളിങ്ങനെ ഭഗവാനെ കുറേ വായിച്ച് പഠിച്ച് മനസ്സിലാക്കി, അപ്പം പിന്നീട് മഹാദേവ ഭക്തയായി. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഭഗവാൻ എന്തെങ്കിലും എനിക്ക് നേരിട്ട് കൊണ്ടുതരും എന്നല്ല ഞാൻ പറയുന്നത്. അവിടെ ആ ക്ഷേത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോയിരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു ആത്മവിശ്വാസം, എനിക്ക് കിട്ടുന്ന ഒരു സമാധാനം, ഇന്നത്തെ ദിവസം റൺ ചെയ്യാനുള്ള ഒരു എനർജി. ഒരു പുനർജന്മം കിട്ടുകയാണെങ്കിൽ, ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ ആരാവാനായിരിക്കും ആഗ്രഹം? വണ്ടർഫുൾ ക്വസ്റ്റ്യൻ. പുനർജന്മം കിട്ടുകയാണെങ്കിൽ ആക്ച്വലി ഞാൻ ആലോചിച്ചിട്ടില്ല പുനർജന്മം ഉണ്ടോന്ന്. എനിക്കറിയില്ല, ഉണ്ടായാൽ പക്ഷെ ആക്ടർ ഓർ ആക്ട്രസ് തന്നെ ആവണം കേട്ടോ. ഐ ലവ് ദിസ് പ്രൊഫഷൻ. പെണ്ണ് തന്നെ ആയാ മതി അതോ ആണാവണോ? എനിക്ക് പുരുഷന്മാരെ ഭയങ്കര റെസ്പെക്റ്റാ. സ്ത്രീകളെ റെസ്പെക്ട് ഇല്ല എന്നല്ല, ഞാനൊരു സ്ത്രീയാണ്. വണ്ടർഫുൾ എലമെന്റ് എന്ന് പറയാം സ്ത്രീ എന്ന് പറയണത്. ഗംഭീരമായ ഒരു ഒരു സൃഷ്ടിയാണ് സ്ത്രീ എന്ന് പറയണത്. പക്ഷെ പുരുഷന്മാരുടെ കാര്യത്തിൽ വേറൊരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കിപ്പോൾ പ്രസവിക്കാൻ കഴിവുണ്ട്, നമ്മൾ ഒരുപാട് മനസ്സിൽ സങ്കടം സഹിച്ചു പോവും എടുക്കും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. പക്ഷെ വേറൊരു ആംഗിളിൽ നിന്ന് നോക്കിയാൽ പുരുഷന് കിട്ടുന്ന ഒരു ഒരു എന്താ പറയണേ ഫ്രീഡം ഒന്നും അല്ല. ആക്ച്വലി അവർ ഒരുപാട് ഫേസ് ചെയ്യുന്നുണ്ട്, അത് ആർക്കും അറിയുന്നില്ല എന്നുള്ളതാണ്. സി, നമ്മള് പ്രസവിക്കുന്നതിന്റെ പെയിൻ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. ഈ പ്രസവിക്കുന്ന പുറത്ത് നിൽക്കുന്ന ഭർത്താക്ക്, കളഞ്ഞിട്ട് പോകുന്ന ആണുങ്ങളുടെ അല്ലേ ഞാൻ പറയണത്, ഭാര്യയെ പൊന്നുപോലെ നോക്കുന്ന ഭർത്താവ്, പ്രസവിക്കാൻ കിടക്കുന്ന ഭാര്യയേക്കാൾ പെയിൻ അനുഭവിക്കുന്ന ഭർത്താക്കന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. സി, അവരുടെയും നല്ല ഹൃദയമുണ്ട്, അവരും ഒരുപാട് അനുഭവിക്കുന്നുണ്ട്, ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. അത് പലപ്പോഴും എങ്ങും രേഖപ്പെടുത്തുന്നില്ല. പിന്നെ പ്രോബ്ലം എന്താ വെച്ചാൽ, ഒരു ചില ആണുങ്ങൾ ഭയങ്കര വൃത്തികെട്ട രീതിയിൽ സമൂഹത്തിനോടും കുടുംബത്തിനോടും ഇടപഴകുമ്പോൾ ആണുങ്ങളോട് സ്ത്രീകൾക്ക് ദേഷ്യം കൂടുകയും കടന്ന് ആക്രമിക്കുകയും ചെയ്യും. അതൊരു പക്ഷേ അവരുടെ ചേച്ചിക്ക് അത് ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ആണുങ്ങൾ മാറുന്നത്? അതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ വീട്ടിൽ നിന്ന് ഇപ്പൊ എനിക്കൊരു മകനുണ്ടെങ്കിൽ എന്റെ മകൻ എന്നെ സ്നേഹിച്ചാൽ അവന്റെ ഭാര്യയെ സ്നേഹിക്കും, അവന്റെ കൂട്ടുകാരികളെ സ്നേഹിക്കും, അവൻ പുറത്തു പോകുന്ന പെൺകുട്ടികളെയും സ്നേഹിക്കും. ആദ്യം എന്നെ സ്നേഹിക്കണം, എന്നെ ബഹുമാനിക്കണം. അത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ മോനെ പഠിപ്പിച്ചു വിടണം. സി, ഒരു പീരീഡ് ആയി കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ഒരു പാഡ് വാങ്ങി കൊടുക്കണം എന്നുള്ളത് സാമാന്യ ബോധത്തിൽ ഒരു ആൺകുട്ടിയെ അറിയണമെന്നുണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ നിന്ന് അവൻ്റെ അമ്മയോ സഹോദരങ്ങളോ ആ പെയിൻ അനുഭവിക്കുന്ന സമയത്ത് അവനത് റിയലൈസ് ചെയ്യും, അവന് പറഞ്ഞു കൊടുക്കുകയും അവനെ കൊണ്ടത് ചെയ്യും. മക്കളെ അത് വാങ്ങിയിട്ട് വാ, അല്ലെങ്കിൽ അമ്മയ്ക്ക് വയ്യ, അല്ലെങ്കിൽ മോനൊരു ഒരു ഗ്ലാസ് വെള്ളം ഇട് എന്ന് പറയാൻ അവൻ്റെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിട്ടാലേ അവന് പുറത്തു പോയി ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ ആ പശ്ചാത്തലം കൊടുക്കാതെ, അല്ലെ അവന് നല്ല രീതിയിൽ ഗൈഡൻസ് കൊടുക്കാതെ അവൻ ജീവിതത്തിൻ്റെ നല്ല കാലഘട്ടത്തിലേക്ക് കൗമാരത്തിലേക്ക് വരുമ്പോൾ വലിയൊരു ഫ്രീഡം ഉള്ളൊരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അവനതിനെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കും, അപ്പോൾ ചിലപ്പോൾ പ്രശ്നത്തിലേക്ക് പോകും. ഇതൊക്കെ നമ്മുടെ ഫാമിലി ബേസ്ഡ് ആണ്. ഫാമിലിക്കകത്തുനിന്ന് നമ്മൾ മാക്സിമം എന്നാൽ പൊന്നുപോലെ നോക്കുന്ന അച്ഛനമ്മമാർക്ക് ചിലപ്പോൾ ഭയങ്കര വിഷമം ഉണ്ടാക്കി കൊടുക്കുന്ന കുട്ടികളും ഉണ്ട്. അപ്പം നമുക്ക് എല്ലാവരും അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല, പക്ഷേ എങ്കിലും ഒരു പരിധിവരെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ഫാമിലിക്കകത്തുനിന്ന് തന്നെ ആൺകുട്ടികളെ ശരിയാക്കിയെടുക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, എൻ്റെ കാഴ്ചപ്പാട്. പിന്നെ എനിക്കിഷ്ടം, എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ അനുജത്തിയാണ്, ഞങ്ങൾക്ക് സഹോദരന്മാരല്ല. അച്ഛൻ്റെ കസിൻസ്, അച്ഛൻ്റെ ചേട്ടൻ അനുജന്മാർ അല്ലെങ്കിൽ പെങ്ങന്മാരുടെ മക്കൾ, അവരൊക്കെയാണ് നമ്മുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സായിട്ട് നമ്മൾ മാനേജ് ചെയ്യുന്നത്.
പക്ഷെ എനിക്കൊരു എൻ്റെ വീട്ടിൽ ഒരാങ്ങളെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത നിമിഷം എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. വേറൊന്നുമില്ല, നമുക്കൊന്നും തരണം എന്നല്ല. നമ്മളെ ചില സമയത്ത് ഇപ്പം ഒരു അന്യ എൻ്റെ ഒരു സുഹൃത്ത് ആൺ സുഹൃത്ത് വന്ന് എന്നെ ടേക്ക് കെയർ ചെയ്യുമ്പോൾ എൻ്റെ വീട്ടിലുള്ളവർക്ക് പോലും ചിലപ്പോൾ അത് ഡൈജസ്റ്റ് ആവത്തില്ല. അതൊരു അന്യ പുരുഷനല്ലേ, ഇതാണ് നമ്മുടെ കാഴ്ചപ്പാട്, മനസ്സിലായില്ലേ. എൻ്റെ സഹോദരനായിരുന്നുവെങ്കിൽ, എൻ്റെ അമ്മ പ്രസവിച്ച ഒരു മകനായിരുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുത്ത് വന്ന് എന്നെ ചേർത്ത് പിടിച്ചിട്ട് നീ വിഷമിക്കേണ്ടി എന്ന് പറയുന്നതിൻ്റെ ഒരു ധൈര്യം, അതിൻ്റെ ഒരു കോൺഫിഡൻസ് ലെവല് വേറെയാണ്. അത് മിസ്സായി പോയതിൻ്റെ, അത് കിട്ടാത്തതിൻ്റെ ഒരു പെയിൻ എനിക്ക് എപ്പോഴും എൻ്റെ ലൈഫിൽ ഞാൻ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ആൺകുഞ്ഞുങ്ങളോടൊരു ആ ഒരു റെസ്പെക്ട് സ്നേഹമൊക്കെ ഉണ്ട്. ആൺ സുഹൃത്തുക്കൾ കൂടുതലാണ്. എൻ്റെ ആൺ സുഹൃത്തുക്കളൊന്നും എൻ്റെ അടുത്ത് ഇന്ന് വരെ കടന്നാക്രമിക്കാനോ എന്നെ വേറെ രീതിയിൽ യൂസ് ചെയ്യാനോ, അത് നമ്മൾ നിൽക്കുന്ന രീതിക്ക് അനുസരിച്ചായിരിക്കും ബാക്കിയുള്ളവരുടെ പെരുമാറ്റം. ഒരു പരിധി വരെ, ഒരു ചില പേര് അങ്ങനെയൊന്നും അല്ല, അവർക്ക് ഇങ്ങനെ അമ്മയോ സഹോദരങ്ങളോ അല്ലെങ്കിൽ അതൊന്നും വിഷയമല്ല, അവരെന്തും ചെയ്യും. നമുക്ക് അടച്ചു പറയാൻ പറ്റില്ലേ, എല്ലാത്തിൻ്റെയും 100-ൽ 70% ആൾക്കാർ നമ്മൾ കൊടുക്കുന്ന ഇൻഡസ്ട്രിയിൽ തന്നെ പലരും പറയും, ഏയ് ഞാൻ ഇത്രയും വർഷം ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് ഈ ആദ്യകാലങ്ങളിൽ സിനിമാ സാധനത്തിന്, സിനിമ എന്ന വലിയ സംഭവത്തിനെ കുറച്ച് മാറ്റി നിർത്താൻ കുറേ ദുരനുഭവങ്ങൾ, എനിക്ക് വിഷമങ്ങൾ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ കുട്ടികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം, എല്ലാവരും വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. അവർക്ക് എല്ലാവർക്കും ഒരു പ്രൊഫഷണൽ ഡിഗ്രി കാണും, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ജോബ് ഓപ്ഷൻസ് കാണും. അപ്പോൾ ഇതിനകത്ത് മാത്രം ഹോൾഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. സോ അവർ റിയാക്ട് ചെയ്യും, അവർ എന്ത് കാര്യമുണ്ടെങ്കിലും പറ്റില്ല, കംഫർട്ടബിൾ അല്ലെങ്കിൽ കംഫർട്ടബിൾ അല്ല എന്ന് പറയും. ഇപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് വൈഡാണ്, വൈഡാണ്, വൈഡാണ്. നമ്മുടെ ഒരു സമയത്ത് അങ്ങനെയല്ല, നമ്മളിപ്പോൾ നടിയാവണം, ഓ നടിയാകണം, സീരിയലോ സിനിമയോ അല്ലെങ്കിൽ എങ്ങനെ നടിയാവണം, വേറെ ഒന്നും അറിയില്ല, അറിയില്ല. ഇന്നത്തെ ഒരു അവയർനെസ് നമുക്കില്ലല്ലോ. ഇന്നിപ്പോ എല്ലാം വിരൽ തുമ്പിൽ നല്ലതും ചീത്തയും കിട്ടുകയാണ്, നമുക്കതൊന്നുമില്ല. ഗൈഡ് ചെയ്യുന്നവർ പറയുന്നതല്ലേ ഉള്ളൂ. പുതിയ പ്രോജക്ട്സ് എന്തെങ്കിലും ചേച്ചി കണ്ടക്ട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും? ഇപ്പോൾ അയ്യർ കണ്ട ദുബായ് എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. എം എ നിഷ അതൊക്കെയാണ് പടത്തിൻ്റെ സംവിധായകൻ. ലെജൻഡ് ആയിട്ടുള്ള ഉർവശി ചേച്ചി, എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടി എന്ന് ചോദിച്ചാൽ, നമ്മൾ നടിയാണ്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് നടിമാരുണ്ട്, അല്ലെങ്കിൽ ഇനി കാണേണ്ടവരുണ്ട്. എങ്കിലും അത് പറയാതിരിക്കാൻ പറ്റില്ല, എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് നടിമാരാണ്. ഫസ്റ്റ് വൺ ഉർവശി ചേച്ചിയാണ്, സെക്കൻഡ് വൺ നന്ദിതാ ദാസാണ്. ഉർവശി ചേച്ചി എന്ന് പറഞ്ഞാൽ എനിക്ക് കുഞ്ഞുനാൾ മുതലുണ്ടാകുന്ന ഒരു ഭ്രാന്തമായ ഇഷ്ടമുണ്ട്. എന്തൊരു വണ്ടർഫുൾ ആക്ട്രസ് ആണല്ലേ. അപ്പൊ അവിടെ ഇങ്ങനെ അടുത്ത് ചേച്ചിയുടെ കൂടെ അടുത്ത് നിൽക്കാനും ചേച്ചിയുടെ കൂടെ അഭിനയിക്കാനും ഇത്രയും വർഷത്തിനിടയിൽ എനിക്ക് ഇപ്പോഴാണ് ദൈവം ഓപ്പർച്യൂണിറ്റി തന്നത്. അത് ഞാൻ വളരെ അതിൽ എത്ര വലിയ വേഷം എത്ര ചെറിയ വേഷം തോന്നാല, ഐ എം വെരി ഹാപ്പി. എനിക്ക് അങ്ങനെ ഒരു വേഷം കിട്ടി. ഇപ്പം മുകേഷ് ഏട്ടൻ, ഉർവശി ചേച്ചി, ധ്യാൻ ശ്രീനിവാസൻ, ഷൈം ടോൺ ചാക്കോ, ദുർഗാകൃഷ്ണൻ, നല്ല മൂവിയാണ്, നല്ല ഫാമിലി എന്റർടൈനർ ആയിരിക്കും, നല്ല മൂവിയാണ്. പിന്നെ ഏഷ്യാനെറ്റിലെ ഗീതാ ഗോവിന്ദം, സൂര്യ ടി വിയിൽ റേറ്റിംഗിൽ പോകുന്നുണ്ട്, കളിവീട് സീരിയൽ രണ്ട്. ഇപ്പൊ മൂന്നെണ്ണം ചേച്ചിക്ക് ഏറ്റവും ഇപ്പൊ ഒരുപാട് ക്യാരക്ടേഴ്സ് ചേച്ചി ചെയ്ത് കഴിഞ്ഞു, പാവമായിരുന്നാലും കുറച്ച് നെഗറ്റീവ് ആയിരുന്നാലും അങ്ങനെയൊക്കെ, എന്നാലും ചേച്ചിക്ക് ഇഷ്ടമുള്ള ഒരു, ഇനി ചെയ്യാൻ ഒരു ആഗ്രഹമുള്ള ഏതെങ്കിലും ക്യാരക്ടർ കാണില്ലേ? ചെയ്യാൻ ആഗ്രഹമുള്ള ക്യാരക്ടർ ഉണ്ട്, പക്ഷെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. എന്റെ ഫിസിക് അങ്ങനെ ആയിപ്പോയി. അയ്യോ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞാലേ പോലീസ് ഓഫീസർ അല്ല, ആ ഒരു ഫിസിക്കില് ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള, അതായത് കബാലി സിനിമ കണ്ടില്ലേ, അതില് മകള് ചെയ്യുന്നൊരു മകളായിട്ടല്ല, ആ ഏജ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ആ ടൈപ്പ് ഓഫ് ക്യാരക്ടർ, ആ ടൈപ്പ് ഓഫ് ക്യാരക്ടർ, അങ്ങനെ ബോൾഡായിട്ടുള്ള ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതുവരെ കിട്ടിയിട്ടില്ല, ഇനി കിട്ടിയാലും എനിക്ക് എൻ്റെ ഫിസിക്കലി വെച്ചിട്ട് എന്നെ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കല്ല, പക്ഷെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ മേ ബി ഞാൻ അത് ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് ചെയ്യും, ഫിസിക്കൊക്കെ ശരിയാക്കി ചെയ്യാൻ ട്രൈ ചെയ്യും, ട്രൈ ചെയ്യും, നടക്കുമെന്ന് അറിയില്ല, ട്രൈ ചെയ്യും, ട്രൈ ചെയ്യും. ചേച്ചിയുടെ ലൈഫിൽ ചേച്ചി ഫോളോ ചെയ്യുന്നത്, അതായത് ചേച്ചി ഇപ്പം നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു ഇത് കാണുമല്ലോ, ആ നമ്മൾ ഇങ്ങനെയാണ് എന്നുള്ളത്, അത് ഓഡിയൻസിന് വേണ്ടിയിട്ട് അതൊരു ഓഡിയൻസിന് പ്രയോജനപ്പെടും എന്ന് തോന്നുന്ന ഒരു എന്തെങ്കിലും ഫോളോ ചെയ്യുന്ന ഒരു കാര്യം? ഞാൻ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഈശ്വരവിശ്വാസം എന്ന് പറയുന്ന സാധനത്തിന് എല്ലാവർക്കും പല രീതിയിൽ ചിന്തിക്കാം, വിചാരിക്കാം, പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒന്നിലേക്ക്, അത് ഭഗവാൻ തന്നെ ആവണം എന്നില്ല,
നമ്മുടെ അമ്മയായാലും മതി, നമ്മുടെ അച്ഛനായാലും മതി, അല്ലെങ്കിൽ നമ്മുടെ വീടായാലും മതി, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളായാലും മതി, നമ്മുടെ എന്തെങ്കിലും ഒരു സാധനത്തിന് നമ്മുടെ ഹൃദയത്തിലുള്ള സകലതും ഇങ്ങനെ സംസാരിക്കാൻ പറ്റണം, അല്ലെങ്കിൽ നമുക്കത് ഷെയർ ചെയ്യാൻ പറ്റണം. ഇപ്പം ഞാൻ അമ്പലത്തിൽ പോകുന്നത് ഞാൻ സംസാരിക്കാറുണ്ട്, ഡേ ബൈ ഡേ ഉള്ള കാര്യങ്ങൾ സംസാരിക്കും, പോകും, തിരിച്ചൊന്നും കിട്ടില്ലായിരിക്കാം, പക്ഷെ എൻ്റെ ഒരു സമാധാനമാണ്. എങ്ങനെയായിരിക്കും ചേച്ചി അമ്പലത്തിൽ പോകുമ്പോൾ സംസാരിക്കുക? ആക്ച്വലി ഞാൻ എല്ലാ ദിവസവും ശ്രീകണ്ഠേശ്വരത്ത് പോകും. അപ്പൊ അമ്പലത്തിലുള്ളവരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കും, ഓട്ടപ്രദക്ഷിണമാണ് ഞാൻ, ഭയങ്കര സ്പീഡിൽ ഓടിപ്പോയി തുടങ്ങി. ഇത് എന്തിനാ ഇങ്ങനെ ഓടുന്നതൊക്കെ തിരുമേനിവരൊക്കെ ചോദിക്കും. പക്ഷേ ഒരു ദിവസം ഒരു മിനിറ്റെങ്കിലും പോയി അവിടെ കാണാതിരുന്നാൽ എനിക്കൊരു വിഷമമാണ്, എൻ്റെ മനസ്സിൻ്റെ പ്രശ്നമാണ് അത്. ദൈവം ഒന്നും തരുമെന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ അവിടെ പോകണേ. എൻ്റെ അച്ഛനെയും അമ്മയെയും കാണുമ്പോൾ എനിക്ക് കിട്ടുന്ന ഏറ്റവും സങ്കടം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ അമ്മയുടെ മടിയിൽ ഒരു 5 മിനിറ്റ് കിടന്നാൽ നമുക്ക് ചിലപ്പോൾ നമ്മളറിയാതെ നമുക്കൊരു റിലാക്സേഷൻ വരും, അല്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ നമ്മുടെ ഏറ്റവും വലിയ മനസമാധാനം കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും വലിയ പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരു താങ്ങായി വരുന്നത് അമ്മയുടെ കൈയായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അമ്മയുടെ മടിയിൽ പോയി ഒരു 5 മിനിറ്റ് കിടന്നാൽ നമ്മൾ ഭയങ്കര റിലാക്സ് പറയണമെന്ന് കൂടിയില്ല. അതേ ഫീലാണ് എനിക്ക് അമ്പലത്തിൽ പോകുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഒരു ആത്മവിശ്വാസം. ഞാൻ അവിടെ സംസാരിക്കണേ എൻ്റെ അച്ഛനെ പോലെയാണ് ഞാൻ കാണുന്നത്. എൻ്റെ അച്ഛനോട് ഞാൻ എല്ലാ വിശേഷങ്ങളും ഒരു ദിവസം പറയുന്നു, ഞാൻ ഒന്നും ചോദിക്കാറില്ല. അത് സൃഷ്ടിച്ച എൻ്റെ അച്ഛനെ എന്നെ നടത്താൻ അറിയാം, അതങ്ങനെ പൊയ്ക്കോളും. പക്ഷേ എല്ലാം പറയുക, സംസാരിക്കുക, കാണുക, വരിക, ഇതെൻ്റെ ഒരു ഒരു ശീലമാണ്. അത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ എനിക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഘടകമാണ്. സെക്കൻഡ് തിങ്, എൻ്റെ പ്രശ്നം പോലെ ആയിരിക്കില്ല അവിടുത്തെ പ്രശ്നം. ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും പ്രശ്നങ്ങൾ. അപ്പം എൻ്റെ ജീവിതത്തിൽ എന്നെ അടുത്തറിയാവുന്ന സുഹൃത്തുക്കൾക്കൊക്കെ അത്ഭുതമാണ്, ചിലപ്പോൾ പ്രോബ്ലംസ് ഒഴിഞ്ഞ നേരം എൻ്റെ ലൈഫിലില്ല, എന്നും ലോട്ട് ഓഫ് പ്രോബ്ലംസ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാൻ മാക്സിമം ശ്രമിക്കും, മാക്സിമം. അത് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ചിരിച്ചുകൊണ്ടിരുന്നില്ല എങ്കിൽ എന്നെ നിർത്താൻ പറ്റില്ല. ഓരോ പ്രോബ്ലം വരുമ്പോഴും ഞാൻ വീണാൽ ഞാൻ പിന്നെ ഇല്ല, എൻ്റെ പുറകിൽ എന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവരും ഇല്ല. ഞാൻ മരിച്ചുപോയി ലോകത്തിനൊന്നും സംഭവിക്കാൻ പോകുന്നു. അൾട്ടിമേറ്റ്ലി എൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ എൻ്റെ അച്ഛനമ്മമാർക്ക് അവർക്കായിരിക്കും ലോസ്, വേറെ ആർക്കും ഇല്ല. അപ്പം എന്നെ എനിക്ക് നിർത്തണം, അപ്പോൾ അതിന് ഞാൻ ബിസി ആയിട്ടിരിക്കണം. അപ്പോൾ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ സൊല്യൂഷൻ ഞാൻ ടാബ്ലറ്റ് കഴിക്കുന്നതോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്നതോ യോഗ ചെയ്യുന്നതോ അല്ല. എനിക്ക് പറ്റിയ എൻ്റെ മെഡിസിൻ എന്ന് പറയുന്നത് ഞാൻ ബിസി ആയിട്ടിരുന്നാൽ ആവശ്യമില്ലാത്ത ടെൻഷൻസ് എന്നിലേക്ക് കൊണ്ടുവരാതെ ഞാനിങ്ങനെ സഞ്ചരിക്കാൻ സാധിക്കും. അത് എൻ്റെ രണ്ടാമത്തെ, ഞാൻ എടുത്തിരിക്കുന്ന എൻ്റെ ലൈഫിലെ രണ്ടാമത്തെ ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യം. ഈ രണ്ട് കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ മുടക്കിയിട്ടില്ല. ഞാൻ എന്നെ ഇത്രയും വർഷം അസസ് ചെയ്യുമ്പോൾ ഞാൻ ഇതുവരെ റൺ ചെയ്തതിൻ്റെയും നിന്നതിൻ്റെയും ഒക്കെ ഒരു രണ്ട് റീസൺ ഇതാണ്. ഇത് എന്നെയാണ് ഓഡിയൻസിനോടും ചേച്ചിക്ക് പറയാം. ഓഡിയൻസിനോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമാണ്, നമ്മുടെ ലൈഫിൽ പ്രോബ്ലംസ് വരാത്ത മനുഷ്യന്മാരില്ല, എല്ലാവർക്കും വ്യത്യസ്തമായിരിക്കും. പിന്നെ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ഒരിത്തിരി സ്നേഹം, ഒരിത്തിരി ആത്മവിശ്വാസം, ഞാൻ കൂടെ ഉണ്ടോ എന്ന് പറയുന്ന ഒരു വാക്ക്, അതൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാൻ സാധിച്ചാൽ 1,00,000 രൂപ കൊടുക്കുന്നതിനേക്കാളും വലിയൊരു കാര്യമായിരിക്കും. കാരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുത് മനസ്സിന് ധൈര്യം ഉണ്ടായാൽ നമുക്ക് എന്തും നേടാം. മനസ്സിന് ധൈര്യം വരാതിരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കൂടെയുള്ള ആരായാലും അവർക്ക് ഞാൻ കൂടെയുണ്ട്, ആത്മാർത്ഥമായിട്ട്, കള്ളല്ല, ആത്മാർത്ഥമായിട്ട് ഞാൻ കൂടെ ഉണ്ടെന്നൊരു വാക്കെങ്കിലും എപ്പോഴെങ്കിലും പറയാൻ സാധിച്ചാൽ അത് വലിയ കാര്യമായിരിക്കും. പറ്റുമെങ്കിൽ ചെയ്യുക. ഓക്കെ ഓക്കെ, താങ്ക് യു ചേച്ചി. നല്ലൊരു കോൺവെർസേഷൻ ആയിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ചേച്ചി ഫോളോ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ലൈഫിലും ഫോളോ ചെയ്താൽ കൊള്ളാമെന്ന് പറഞ്ഞു. ആരെങ്കിലും ഒരാളെങ്കിലും കൂടെ, അല്ലെ, നമ്മളെ കൂടെ ഉണ്ട് എന്ന് കേൾക്കാനായിരിക്കും എല്ലാവരും. നമ്മൾ തളർന്നു പോവില്ലേ? അതുകൊണ്ടാണ് ഞാൻ എന്റെ സുഹൃത്തുക്കളെ അങ്ങനെ മേടി. എനിക്ക് അറിയാവുന്ന പരിചയമുള്ള ഒരുപാട് പേര് എന്നോടൊപ്പം ഇരുന്നിട്ട് അപ്പുറത്തോട്ട് മാറി എന്നെ കുറ്റം പറയണം, ഞാൻ എന്റെ ചെവിക്ക് കേട്ടിട്ടുണ്ട്. ഞാൻ ആരോട് ദേഷ്യം വെച്ചിട്ടേ ഇല്ല, കാരണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർക്ക് കുറച്ച് മനസ്സിലായിക്കോളും നമ്മൾ എന്താണ്.
കുറേ കാര്യങ്ങൾ നമുക്ക് ചേച്ചിയുടെ കയ്യിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഉമാ നായർ ചേച്ചി നമ്മളോട് പങ്കുവെച്ചു. താങ്ക് യു ചേച്ചി. ഇനി നല്ല നല്ല വേറെയും കുറച്ച് സെലിബ്രിറ്റീസുമായിട്ട് വീണ്ടും എത്താം. അതുവരെയും ദിസ് ഇസ് മീ യുവർ അനിഷ സൈനിങ് ഓഫ്. ബൈ ബൈ.